ലോകത്തിൽ എവിടെ പീഡനങ്ങൾ നടന്നാലും മരണം നടന്നാലും അത് വേദനാജനകമാണ്. അത് ഏത് മതത്തിൻ്റെ ആയാലും ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവൻ്റെ ആയാലും ഏത് രാജ്യത്തിലുള്ളവൻ്റെ ആണെങ്കിലും മരണമെന്ന് പറയുന്നത് ഈ ഭൂമിയിൽ ജീവിക്കാൻ ജഗദീശ്വരൻ അനുവദിച്ച കാലഘട്ടം കഴിഞ്ഞ് തിരിച്ചു പോകലാണ്. പൊതുവെ 70, 80, 85 വയസ്സ് വരെ ജീവിക്കുന്ന ഒരു വ്യക്തി ഇടക്കാലത്ത് അത്രയൊന്നും ജീവിക്കാതെ ഏതെങ്കിലും കാരണത്താൽ ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോൾ അത് അകാല മൃത്യു. അത് രണ്ട് രീതിയിലാവാം, രോഗങ്ങൾ വന്ന് മരിക്കുന്നതാവാം, അല്ലെങ്കിൽ ആരെങ്കിലും കൊല്ലുന്നത് വധിക്കുന്നതാവാം. അകാല മൃത്യുവും ദുഃഖകരമാണ്, വധം ദുഃഖകരവും ശിക്ഷാർഹവുമാണ്. ഇതേത് വ്യക്തിക്കും അറിയാം. ഏത് രാജ്യത്തിലും ഉള്ള നിയമം ഏതാണ്ട് കാഠിന്യത്തിൽ വ്യത്യാസം വരുമെന്നല്ലാതെ നിയമം ഒരുപോലെയാണ്. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ കൊല്ലാനുള്ള അനുവാദം ഇല്ല. അനുവാദമുണ്ട് ചില പ്രത്യേക കണ്ടീഷനിൽ, തൂക്കി കൊല്ലുക കോടതി വിധി പ്രകാരം, അല്ലെങ്കിൽ ശത്രു രാജ്യങ്ങളിലുള്ളവരെ തമ്മിൽ യുദ്ധത്തിൽ കൊല്ലുക, അതല്ലെങ്കിൽ ദയാവധം വളരെ റയറായിട്ട് മാത്രം അംഗീകരിച്ചിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വ്യക്തി മരിക്കുന്നത് അതിനെ എങ്ങനെ കാണുന്നു എന്നൊരു ചോദ്യമുണ്ട്. ഏത് സമുദായത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും മരിക്കുന്നതിനെ ഒരേ രീതിയിൽ കാണുന്നതാണ് ഏറ്റവും നല്ലത്. കൊല്ലുന്നതിനെയും ഒരേ രീതിയിൽ കാണണം. മരണമായാലും വധമായാലും ഒരേ രീതിയിൽ കാണാൻ സാധിക്കുമ്പോഴാണ് ഒരു രാഷ്ട്രം ഒരേ വീക്ഷണത്തിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത്. അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും മറ്റേത് രാജ്യത്തിലാണെങ്കിലും ഒരു ഹിന്ദു വധിക്കപ്പെട്ടാലും ഒരു ക്രിസ്ത്യാനി വധിക്കപ്പെട്ടാലും ഒരു മുസ്ലിം വധിക്കപ്പെട്ടാലും ഒരു ഇടതുപക്ഷക്കാരൻ വലതുപക്ഷക്കാരൻ മധ്യപക്ഷക്കാരൻ വധിക്കപ്പെട്ടാലും ഒരുപക്ഷെ പ്രായത്തിൽ വധിക്കപ്പെടുന്നതിൽ വളരെ ചെറിയ കുട്ടി വധിക്കപ്പെടുന്നത് മധ്യത്തിലും വയസ്സ് അതിൽ ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാവാമെങ്കിലും ജാതി മത ഇസ വർഗവർണ്ണ ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടാണ് ഒരു കൊലപാതകത്തെ ഏത് രാഷ്ട്രവും വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ മരണത്തെ വധത്തെ വിലയിരുത്തുന്നത്. പക്ഷേ ഭാരതത്തിൽ ഈ സംസ്കാര സമ്പന്നമായ സാക്ഷര കേരളത്തിലും സംസ്കാര സമ്പന്നമായ ഭാരതത്തിലും അങ്ങനെയല്ല എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ടി വരുന്നു. ഒരു ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ആൾ വധിക്കപ്പെട്ടാൽ അതത്ര സീരിയസ് ഒന്നും ആയിട്ട് അതിൻ്റെ അന്വേഷണം പോലും പലപ്പോഴും നടത്താതെ മണിക്കൂറുകൾ കൊണ്ട് അതൊരു മരണമാണ്, ആത്മഹത്യയാണ്, അല്ലെങ്കിൽ മുങ്ങി മരണമാണെന്ന് അങ്ങോട്ട് ഡിക്ലെയർ ചെയ്യുക. ഭൂരിപക്ഷത്തിലുള്ള ആരെങ്കിലുമൊക്കെ വധിക്കപ്പെട്ടാൽ അത് ന്യൂനപക്ഷത്തിലുള്ളവരോ അങ്ങനെയുള്ളവരോ വല്ലതുമാണ് ഈ തമ്മിൽ തല്ലുകൊണ്ടോ അല്ലെങ്കിൽ ലഹള കൊണ്ടോ വധിക്കപ്പെട്ടതെങ്കിൽ അതവിടെ ഇരിക്കട്ടെ. പക്ഷേ ഒരു ന്യൂനപക്ഷത്തിൻ്റെ മതകേന്ദ്രങ്ങളിൽ അവിടെ ഏതെങ്കിലും മരണം നടന്നാൽ, വധം നടന്നാൽ അത് അത്ര സീരിയസ് ആയിട്ട് എടുക്കാത്ത വിധത്തിലുള്ള ഒരു വീക്ഷണം. ഹിന്ദുവിൻ്റെ ആശ്രമങ്ങളിലോ സ്ഥാപനങ്ങളിലോ ഒരു മരണം നടന്നാൽ അത് മാസങ്ങളോളം അത് ചർച്ചയാവുന്നു, അതൊരു ഭീകരമായിട്ടുള്ളതാവുന്നു. ഹിന്ദുവിൻ്റെ സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും മരണം നടന്നാൽ എങ്ങനെയാണോ ബുദ്ധിജീവികളും സംസ്കാര സമ്പന്നരായവരും രാഷ്ട്രീയക്കാരും എടുക്കുന്നത്, അത് വളരെ നല്ലൊരു കാര്യമാണ്. ഹൈന്ദവ സ്ഥാപനങ്ങളിൽ ഒരു കൊലപാതകം നടന്നാൽ തീർച്ചയായിട്ടും സീരിയസ് ആയിട്ട് എടുക്കണം. എന്തേ ആ സീരിയസ്നെസ് മറ്റ് മതങ്ങളുടെ സ്ഥാപനങ്ങളിൽ നടക്കുമ്പോൾ ഇല്ലാത്തത്? തീർച്ചയായിട്ടും ക്രിസ്ത്യൻ സെമിനാരികളിലും ഇസ്ലാമിൻ്റെ മദ്രസകളിലും അവിടെ ഇവിടെയൊക്കെ മരണം നടക്കുമ്പോൾ മരിച്ചതും കൊന്നതും അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചതെല്ലാം ഒരേ മതത്തിലുള്ളവരാണ്. ഹിന്ദു സ്ഥാപനങ്ങളിൽ നടക്കുമ്പോഴും മരിച്ചതും കൊന്നതും ഒരേ മതത്തിലുള്ളവരാണ്. പക്ഷെ ഈ മൂന്ന് മതങ്ങളെടുക്കുമ്പോൾ ഹൈന്ദവ സ്ഥാപനങ്ങളിൽ എന്തെങ്കിലും നടക്കുമ്പോൾ അതിന് 1000 ഇരട്ടി വാർത്താ പ്രാധാന്യങ്ങൾ ലഭിക്കുന്നു. ലഭിക്കണം, തീർച്ചയായിട്ടും ലഭിക്കണം. അത്ര തന്നെ 1000 ഇരട്ടി ന്യൂനപക്ഷങ്ങളുടെ മതസ്ഥാപനങ്ങളിൽ നടക്കുമ്പോഴും എടുക്കണ്ടേ? അവിടെ മരിച്ച അല്ലെങ്കിൽ കൊന്ന മരിച്ച വ്യക്തിയുടെ ജീവന് വിലയില്ലേ? കൊന്ന വ്യക്തിക്ക് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും എക്സംഷൻ ഉണ്ടോ?
അല്ലെങ്കിൽ അവർക്കത് ചെയ്യാനുള്ള അവകാശം മറ്റു മതത്തിലുള്ളവരെക്കാൾ കൂടുതലുണ്ടോ, അല്ലെങ്കിൽ അവരെ കൊലപാതകം നടത്തുകയാണെങ്കിൽ അന്വേഷണം പോലും ഇല്ലാതെ, അല്ലെങ്കിൽ അന്വേഷണം ഒരു പ്രഹസനമാക്കി, അല്ലെങ്കിൽ വാർത്തകൾ പോലും ഒരു ഒരു വാർത്തയല്ലാതെയാക്കി അതിനെ കുഴിച്ചു മൂടാനും തമസ്കരിക്കാനും ശ്രമിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇത് ഭാരതത്തിലെ ഓരോ സെക്കുലറിസത്തിന് വേണ്ടി നിൽക്കുന്നവരും മതേതരത്വത്തിന് വേണ്ടി നിൽക്കുന്നവരും ചിന്തിക്കേണ്ടതാണ്. ഒരു കൊലപാതകം അല്ലെങ്കിൽ കൊലപാതകം എന്ന് സംശയിക്കുന്നത് കൊലപാതകമാകാൻ സാധ്യതയുണ്ടെന്ന് വിവരിക്കുന്നത് അത് ഹിന്ദു സ്ഥാപനങ്ങളിൽ നടന്നാലും ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ നടന്നാലും മുസ്ലിം സ്ഥാപനങ്ങളിൽ നടന്നാലും ഒരേപോലെയല്ലേ എടുക്കേണ്ടത്? മരിച്ചവന്റെ ജീവന് മതമനുസരിച്ച് വ്യത്യസ്ത മൂല്യങ്ങളുണ്ടോ? ഒരു ഹിന്ദു വധിക്കപ്പെട്ടാൽ വളരെ കോസ്റ്റ്ലിയാണ്. ഒരു ക്രിസ്ത്യൻ സ്ഥാപനങ്ങളിൽ വധിക്കപ്പെട്ടാൽ അത് ചീപ്പാണ്. അതുകൊണ്ടാണല്ലോ അന്വേഷണം പോലും പലപ്പോഴും വേണ്ടാതെ അതിനെ അങ്ങ് എഴുതി തള്ളുന്നത്. അതുപോലെ ഒരു മുസ്ലിം സ്ഥാപനത്തിൽ ഒരു മുസ്ലിം വധിക്കപ്പെട്ടാൽ അതും അദ്ദേഹത്തിന്റെ ജീവന് വലിയ വിലയൊന്നുമില്ലേ, ചീപ്പാണോ? ഇവിടെ മതേതരത്വത്തിന് വേണ്ടി വർക്ക് ചെയ്യുന്നവരൊന്ന് ചിന്തിക്കേണ്ടതാണ്. അഗാധമായിട്ട് ഭാരതത്തിലെ 135 കോടി ജനതയില് ആര് ഏത് മതത്തിലുള്ളവനും ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ളവനും ഏത് പ്രായക്കാരനും ഏത് വിധത്തിലുള്ളവനും വധിക്കപ്പെട്ടു എങ്കിൽ വധിക്കപ്പെട്ട വ്യക്തിയോട് അത് നന്മയുടെ രീതിയിൽ ജീവിക്കുന്ന സാധാരണ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിയാണ് വധിക്കപ്പെട്ടതെങ്കിൽ വധിക്കപ്പെട്ടവരോടുള്ള നിയമവ്യവസ്ഥയും നമ്മളുടെയൊക്കെ വീക്ഷണവും അത് ജാതി മത ഈസ വർഗവർണ്ണ വ്യത്യാസം അനുസരിക്കാതെ ഒരേ വേദനയുടെ വീക്ഷണമാവണ്ടേ? കൊന്ന ആളോട്, അതായത് ക്രിമിനലായിട്ട് കൊന്ന വ്യക്തി, അയാളോട് നമ്മളുടെ വീക്ഷണവും ഒരേപോലെ ആവണ്ടേ? ഇയാൾക്ക് ഒരു ന്യൂനപക്ഷ മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം കൂടുതൽ, ഭൂരിപക്ഷ സമുദായത്തിൽപ്പെട്ടവനാണെങ്കിൽ കൊല്ലാനുള്ള സ്വാതന്ത്ര്യം കുറവ്, അങ്ങനെ വല്ലതും ഉണ്ടോ? അതാണല്ലോ പലപ്പോഴും കാണുന്നത്. ലൂസി കളപ്പുരയ്ക്കൽ ഇന്നലെ ജന്മഭൂമിയിൽ സുദീർഘമായിട്ട് എഴുതിയിട്ടുണ്ട്. 10-27 പേരുടെ മരണം നടന്നിട്ടുണ്ട്, ഒരന്വേഷണവും ഒന്നും ഇല്ലാതെ പോകുന്നു. എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? ഒരു വ്യക്തിയുടെ ലൈംഗികാവയവം മുറിച്ചത്, കൊന്നും ചത്തുമൊന്നും ഇല്ല, ലൈംഗികമായിട്ട് പീഡിപ്പിച്ചിട്ടും ഇല്ല, അത് മാസങ്ങൾ നീണ്ടു നിൽക്കുന്ന വാർത്തയായി എങ്കിൽ ഇവിടെ കൊന്നു കൊല വിളിക്കുന്നതും മകളെ തന്നെ ഭാര്യയായിട്ട് ലൈംഗികമായിട്ട് പീഡിപ്പിക്കുന്നതും ഭാര്യയും മക്കളും ഒക്കെ ഉള്ളവർ വേറെ പലരെയും പീഡിപ്പിക്കുന്നതും ഒന്നും വാർത്തയെ അല്ലാതെ ആവുന്നത് എന്തുകൊണ്ടാ? ഏതായാലും മതേതര സംസ്കാരമാണല്ലോ നമുക്കുള്ളത്. ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് പൈസ എടുത്താൽ അതിനെ വർഗീയവൽക്കരിക്കരുതെന്ന് പറയുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട്. നമ്മുടെ അമ്പലങ്ങളെയും നമ്മുടെ പൈതൃകത്തെയും സംരക്ഷിക്കുന്നത് പൈതൃകം വർഗീയമാണ്. പക്ഷെ ഇവിടെ അതാത് മതത്തിൽപ്പെട്ടവരെ കൊന്നാൽ, അല്ലെങ്കിൽ കൊന്നു എന്ന് സംശയം തോന്നിയാൽ, ഓരോ മതത്തിനും ഓരോ രീതിയിലാണോ നിയമം, ഓരോ രീതിയിലാണോ മതേതരവാദികൾ അതിനെ വിവരിക്കുന്നതും വീക്ഷിക്കുന്നതുമെല്ലാം, അതും വോട്ട് ബാങ്കിന്റെ അടിസ്ഥാനത്തിലാണോ കൊലപാതകവും മരണവും അതുപോലെയുള്ളതൊക്കെ വിവരിക്കുന്നത്? നമ്മൾ പ്രാകൃതരാണോ അല്ല സംസ്കാര സമ്പന്നരാണോ? ഒരു കാര്യം ഉറപ്പാണ്, ഒരു വിഭാഗത്തിലെ ആൾക്കാർക്ക് നിയമം അതികഠിനവും മറ്റു പലർക്കും ആ നിയമമൊന്നും അത്ര ബാധകവുമല്ലാത്ത വിധത്തിൽ എഴുതി തള്ളുന്ന ലെവലാണ്. അമൃതാനന്ദമയി മഠത്തിലോ സായിബാബയുടെ എവിടെയോ ശ്രീശ്രീ രവിശങ്കറിന്റെ എവിടെയോ ചിന്മയാ മിഷനിലോ മറ്റോ ആയിരുന്നു ഇത് സംഭവിച്ചതെങ്കിൽ എന്താകുമായിരുന്നു അവസ്ഥ? എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ എത്ര സ്ഥലമെടുക്കുമായിരുന്നു? ഏതായാലും പത്രങ്ങളും മാധ്യമങ്ങളെയും ജനങ്ങൾ വിശ്വസിക്കാത്ത ലെവലിലേക്ക് എത്തിയത് കൊണ്ട് ഇപ്പൊ ഇതൊന്നും വലിയ പ്രശ്നമേ അല്ല. ഏതായാലും ന്യൂനപക്ഷങ്ങൾക്കും അല്ലെങ്കിൽ ഭൂരിപക്ഷത്തിനും ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും മധ്യപക്ഷത്തിനും ഒക്കെ ജാതിയുടെയും മതത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും അടിസ്ഥാനത്തിലാണ് മരിച്ച ആളോടുള്ള നമ്മളുടെ വീക്ഷണവും കൊന്ന ആളോടുള്ള നമ്മളുടെ വീക്ഷണയും എല്ലാം രാഷ്ട്രീയത്തിന്റെയും ജാതി മതത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ മതേതരത്വത്തെക്കുറിച്ചും വർഗീയതയെക്കുറിച്ചും നിരന്തരം അട്ടഹസിക്കുകയും ചെയ്യും. എന്തൊരു ഗതികെട്ട വീക്ഷണമല്ലേ. പ്രണാമം.